ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മുടിയുടെ അറ്റം പിളരുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്, മുടിയുടെ അറ്റം പിളരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിനുസവും തിളക്കമുള്ളതും സർവോപരി ആരോഗ്യമുള്ളതുമായ മുടികൾ ലഭിക്കാനായി ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒന്നാണ് തലമുടിയുമായി ബന്ധപ്പെട്ട പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ. വരണ്ടതും നേർത്തതുമായ തലമുടിയോ അല്ലെങ്കിൽ നരച്ച മുടിയോ മുടിയുടെ അറ്റങ്ങൾ പൊട്ടിപ്പോകുന്നതോ ആയ നിരവധി പ്രശ്നങ്ങൾ ഇന്ന് മിക്ക ആളുകളിലും കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും സാധാരണയായി ആളുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് മുടിയുടെ അറ്റം പിളരുന്നത്. മുടിയുടെ അഗ്രഭാഗത്തായി വിഭജനം സംഭവിക്കുന്ന ഈ അവസ്ഥയെ വൈദ്യശാസ്ത്രപരമായി ട്രൈക്കോപ്റ്റിലോസിസ് എന്ന് വിളിക്കുന്നു. മുടിയുടെ അറ്റം പിളരാനുള്ള കാരണങ്ങൾ. മുടിയുടെ അറ്റം പിളർന്നു പോകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. മാനസിക സമ്മർദ്ദവും ശരീരത്തിലെ പലവിധ രാസപ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ ഉഷ്ണതാപനിലയും ഒക്കെ മുടിയുടെ അറ്റം പിളരാനുള്ള പ്രധാന കാരണങ്ങളാണ്. കേശ സംരക്ഷണത്തിനായി വിപണികളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ നമ്മുടെ തലമുടിക്ക് കേടുപാടുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത്തരം വീര്യമേറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ശിരോചർമ്മത്തിലെ സംരക്ഷിത പുറംപാളികളെ ഇത് ദുർബലപ്പെടുത്തുന്നു. ഇതുവഴി തലമുടിയുടെ ആരോഗ്യം കുറയാനും ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ആവശ്യമായ പോഷകങ്ങളുടെ അഭാവം മൂലവും മുടിയുടെ അറ്റം പിളരാൻ സാധ്യതയുണ്ട്. ഇത് അവഗണിക്കുന്നത് വഴി പ്രശ്നം കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട്. മറ്റ് കാരണങ്ങൾ. അമിതമായ ചൂട്, പൊടി, മലിനീകരണം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. നിങ്ങളുടെ മുടി ആവശ്യത്തിൽ കൂടുതൽ കഴുകുന്നത് വഴി മുടിയുടെ അറ്റം പിളരാൻ സാധ്യതയുണ്ട്. ഹെയർ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളായ സ്ട്രൈറ്റനറുകൾ, കളറുകൾ, രാസ ഉൽപ്പന്നങ്ങളായ സെറം, സ്പ്രേ, ഡ്രൈ ഷാംപു എന്നിവയുടെ അമിത ഉപയോഗം മൂലവും മുടിയുടെ അറ്റം പിളരാൻ സാധ്യതയുണ്ട്. ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നത് വഴിയും മുടിയുടെ അറ്റം പിളരാം. മുടി കൃത്യമായ ഇടവേളകളിൽ വെട്ടിയൊതുക്കാത്തതും വഴിയും മുടിയുടെ അറ്റം പിളരാൻ കാരണമാകും. പേമിംഗ്, ഹെയർ കളറിംഗ് ഉൾപ്പെടെയുള്ള രാസ ചികിത്സകൾ മൂലവും ഇങ്ങനെ സംഭവിക്കാം. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിൻ്റെ അളവ് മൂലവും മുടിയുടെ അറ്റം പിളരാൻ കാരണമാകുന്നു. തലമുടിയുടെ അറ്റം പിളരുന്ന ഈ പ്രശ്നം പരിഹരിക്കാനായി നാം എല്ലാവരും വീണ്ടും വീണ്ടും പുറത്തുനിന്ന് കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ വാങ്ങി കൈയിലെ കാശ് കളയേണ്ട ആവശ്യമില്ല. ഇത് പരിഹരിക്കാൻ അടിക്കടി മുടിയുടെ അറ്റം ഇനി വെട്ടിക്കളയേണ്ട കാര്യവുമില്ല. മുടി പിളരുന്നത് ഒഴിവാക്കാൻ എളുപ്പമാർഗങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ കണ്ടെത്താവുന്ന ചില പ്രതിവിധികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുടിയുടെ അറ്റം പിളരുന്ന ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. മുട്ട. മുട്ടയിൽ പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ആവശ്യ ഫാറ്റി ആസിഡുകൾ തലമുടിയുടെ അറ്റം പിളരുന്നതിനെ ചികിത്സിക്കാൻ സഹായിക്കും. മുടി പ്രാഥമികമായും പ്രോട്ടീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലമുടിയുടെ ഗ്രന്ഥികളെ ശക്തിപ്പെടുത്താൻ മുട്ട വളരെ മികച്ച രീതിയിൽ സഹായിക്കും. ഇതുകൂടാതെ മുട്ടകൾ നിങ്ങളുടെ മുടി മിനുസമാർന്നതാക്കുകയും തലമുടിയുടെ സങ്കീർണതകളെ കുറയ്ക്കുകയും മുടി കട്ടിയുള്ളതാക്കുകയും ചെയ്യുന്നു. മുട്ടയോടൊപ്പം കുറച്ച് എണ്ണയോ തൈരോ ചേർത്ത് ഹെയർ മാസ്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് തലമുടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. മുടിയുടെ അറ്റം പിളരുന്നത് തടയാൻ മുട്ട ഉപയോഗിക്കേണ്ടത് എങ്ങനെ? മികവുറ്റ ഫലങ്ങൾ ലഭിക്കുന്നതിനായി മുട്ടയുടെ മഞ്ഞക്കരു കൂടി മറ്റ് ചേരുവകളോടൊപ്പം സംയോജിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ബദാം ഓയിൽ, തേൻ എന്നിവയോടൊപ്പം മുട്ടയുടെ മഞ്ഞക്കരു കൂടി കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മാസ്ക് തലമുടിയിൽ തേച്ചു പിടിപ്പിച്ച ശേഷം 30 മുതൽ 45 മിനിറ്റ് വരെ കാത്തിരിക്കാം. അതിനുശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ തലമുടിയുടെ അറ്റം പിളരുന്നതിനെ തടഞ്ഞു നിർത്തുകയും തലമുടിക്ക് ആവശ്യമായ പോഷക ഗുണങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു. പ്രകൃതിദത്തമായ ഒരു കണ്ടീഷണറായി പ്രവർത്തിക്കുന്നതോടൊപ്പം ഇത് തലമുടിയെ മൃദുവാക്കാനും തലയോട്ടിയിലെയും ശിരോചർമ്മത്തിലെയും അഴുക്കുകൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. മുടിയുടെ അറ്റം പിളരുന്നത്, മുടിയുടെ നിറം മങ്ങുന്നത്, മുടികൊഴിച്ചിൽ എന്നിവയുൾപ്പെടെയുള്ള തലമുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും വെളിച്ചെണ്ണ ഒരു ഉത്തമ പരിഹാരമാണ്. എങ്ങനെ ഉപയോഗിക്കാം?
മറ്റൊന്നും കൂട്ടിച്ചേർക്കാതെ നിങ്ങളുടെ തലമുടിയിൽ ഇളം ചൂടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ട് മസാജ് ചെയ്യാം. ഒന്നോ രണ്ടോ മണിക്കൂർ വരെ കാത്തിരുന്ന ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. കറ്റാർവായ ജെൽ. തലമുടിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കറ്റാർവായ ഏറ്റവും മികച്ച ഔഷധമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേടുപാടുകൾ സംഭവിച്ച മുടിയെ മികവുറ്റതാകാനും മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് തടയാനും കറ്റാർവായ എപ്പോഴും സഹായിക്കും. തലയോട്ടിയിലെ നിർജീവമായ കോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആൻറ്റി മൈക്രോബയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ തലയോട്ടിയെ തണുപ്പിക്കുകയും അഴുക്കിനെ അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നു. ഉപയോഗിക്കേണ്ട വിധം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് കറ്റാർവാഴ ഇലകളിൽ നിന്ന് ജെൽ വേർതിരിച്ചെടുത്ത് മുടിയിൽ പുരട്ടുക മാത്രമാണ്. ഇത് വഴുവഴുപ്പുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമൊക്കെ ആയിരിക്കാം, എങ്കിലും ഇത് നിങ്ങളുടെ തലമുടിയെ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ജെൽ തലമുടിയിലും ശിരോചർമ്മത്തിലും തേച്ചു പിടിപ്പിച്ച ശേഷം 30-40 മിനിറ്റ് കാത്തിരിക്കുക. അതിനുശേഷം വീര്യം കുറഞ്ഞ ഒരു ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് മുടി വൃത്തിയാക്കാം. പഴുത്ത പപ്പായ. ഫോളിക് ആസിഡ് പപ്പായയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തലയോട്ടിയിലേക്കും തലമുടിയിലേക്കുമുള്ള രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്താൻ ഫോളിക് ആസിഡ് സഹായിക്കുന്നു. ശരീരത്തിൽ കാണപ്പെടുന്ന പ്രകൃതിദത്ത എണ്ണയായ സെബത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ എയും ഇതിൽ മികച്ച രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തലയോട്ടി, ശിരോചർമ്മം, തലമുടി എന്നിവയിൽ ഈർപ്പം നിലനിർത്താനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും പപ്പായ സഹായിക്കുന്നു. മുടിയിൽ പപ്പായ ഉപയോഗിക്കേണ്ടതെങ്ങനെ? കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പഴുത്ത ഒരു പപ്പായ എടുത്ത് ഉടച്ചെടുത്ത ശേഷം ഇതിനോടൊപ്പം തൈരും ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇത് മുടിയിൽ പുരട്ടി 30-45 മിനിറ്റ് കാത്തിരിക്കുക. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. വാഴപ്പഴം. മുടിയെ കണ്ടീഷനിങ് ചെയ്ത് സംരക്ഷിക്കാനായി വാഴപ്പഴത്തിലെ പോഷകങ്ങൾക്ക് സാധിക്കും. പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ വാഴപ്പഴം ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹെയർ മാസ്ക് തയ്യാറാക്കാം. ഈ മാർഗങ്ങൾ കൂടാതെ പാൽ ഉപയോഗിച്ച് മുടിയുടെ അറ്റം പിളരുന്നത് തടയാവുന്നതാണ്. പാലിലെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ നിങ്ങളുടെ മുടിക്ക് ഗുണം ചെയ്യും. മാത്രമല്ല മുടിയുടെ അറ്റം മാർദ്ദവമുള്ളതാക്കാനും സഹായിക്കും. മുടി ഇളം ചൂടുള്ള പാലിൽ മുക്കിവയ്ക്കുക, അല്ലെങ്കിൽ പാൽ ഉപയോഗിച്ചുകൊണ്ട് തലമുടി കഴുകുക. ബദാം പാൽ, സോയാ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്നിവയെല്ലാം നിങ്ങളുടെ തലമുടിയുടെ അറ്റം പിളരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്നവയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക.